ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്ടീവ് ശ്രീ ചാനലിലേക്ക് സ്വാഗതം. മൈക്രോബയോളജിസ്റ്റ്, ബാക്ടീരിയോളജിസ്റ്റ്, കേരള വാട്ടർ അതോറിറ്റി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് മോക്ക് ടെസ്റ്റ്. പി എസ് സി നടത്തിയ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ നിന്നാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ എടുത്തിരിക്കുന്നത്. ചോദ്യപേപ്പറിൻ്റെ ഫൈനൽ ആൻസർക്ക് പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം എഴുതുന്ന അതേ ഗൗരവത്തോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, autoclave is an example of which of the following method of sterilization? Options: moist heat method, dry heat method, filtration method, radiation method. Answer: moist heat method. Autoclave is an example of which of the following method of sterilization? Moist heat method. Adutha chodyam, which of the following is not a Romanowski stain? Options: Leishman stain, Gimsa stain, Jenner stain, crystal violet. ആൻസർ ക്രിസ്റ്റൽ വയലറ്റ്. എക്സ്ട്രാ പോയിന്റ് നോക്കാം. എന്താണ് റൊമനോസ്കി സ്റ്റെയിൻ? പ്രൊനൗൺസിയേഷനിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. റൊമനോസ്കി സ്റ്റെയിൻസ്, സ്റ്റെയിൻസ് യൂസ്ഡ് ഇൻ ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജിക്കൽ സ്റ്റഡീസ്. ഡിഫറൻഷിയേറ്റ് സെൽസ് ഇൻ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻസ് ഓഫ് ബ്ലഡ് ആൻഡ് ബോൺ മാരോ സാമ്പിൾസ്. ദീസ് സ്റ്റെയിൻസ് ആർ ഓൾസോ അപ്ലൈഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പാരസൈറ്റ്സ് ഇൻ ദ ബ്ലഡ് സച്ച് ആസ് മലേരിയ പാരസൈറ്റ്സ്. എക്സാമ്പിൾസ് ഓഫ് റൊമനോസ്കി സ്റ്റെയിൻസ്: മേ ഗ്രൻവോൾഡ് സ്റ്റെയിൻ, ഗിംസ സ്റ്റെയിൻ, ജെന്നർ സ്റ്റെയിൻ, ലേഷ്മാൻ സ്റ്റെയിൻ. ഇപ്പൊ എക്സാമ്പിൾസ് ഓഫ് റൊമനോസ്കി സ്റ്റെയിൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റൊമനോസ്കി സ്റ്റെയിൻ? റൊമനോസ്കി സ്റ്റെയിൻ അല്ലാത്തതെന്നാണ് ചോദ്യം. അപ്പൊ റൊമനോസ്കി സ്റ്റെയിൻ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. അടുത്ത ചോദ്യം, കോളനി കളർ ഓഫ് ലാക്ടോസ് ഫെർമെന്റിംഗ് ബാക്ടീരിയ ഓൺ മെക്കോങ്കി അഗാർ. ഓപ്ഷൻ കളർലെസ്, പിങ്ക്, ഗ്രീൻ, ബ്ലാക്ക്. ആൻസർ പിങ്ക്. കോളനി കളർ ഓഫ് ലാക്ടോസ് ഫെർമെന്റിംഗ് ബാക്ടീരിയ ഓൺ മെക്കോങ്കി അഗാർ ഈസ് പിങ്ക് കളർ. മെക്കോങ്കി അഗാറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിലെ എല്ലാ പോയിന്റ്സും അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ടൈം കുറവാണ്. ക്ലാസ് വളരെ ലെങ്ത് ക്ലാസ് ആയി പോകും. അതുപോലെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമും കുറവായിരിക്കും. മൈക്രോബയോളജിസ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ സിലബസ് ഇതുവരെ വന്നിട്ടില്ല. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം പ്രീവിയസ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ആ ക്ലാസ്സിൽ നമ്മൾ സിലബസ് ബേസ്ഡ് ടോപ്പിക് ആയിട്ടുള്ള കൾച്ചർ മീഡിയം, സ്റ്റെയിനിങ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് മിസ്സാവാതെ കിട്ടാറിയും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെക്കോങ്കി അഗാറിനെ കുറിച്ചുള്ള ഈ ഒരു പോയിന്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കുള്ള കൾച്ചർ മീഡിയം, സ്റ്റെയിനിങ് മെത്തേഡ്സിനൊക്കെ ഉള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും ക്ലാസ് എടുക്കുന്നതും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. മെക്കോങ്കി അഗാറിനെ കുറിച്ചുള്ള പോയിന്റ്സ് നോക്കാം. മെക്കോങ്കി അഗാർ ഓർ MAC, ബാക്ടീരിയൽ കൾച്ചർ മീഡിയം നെയ്മഡ് ആഫ്റ്റർ ബാക്ടീരിയോളജിസ്റ്റ് ആൽഫ്രഡ് ടി മെക്കോങ്കി. മെക്കോങ്കി അഗാർ ഇസ് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് അഗാർ ദാറ്റ് ഓൺലി ഗ്രോസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ സ്പീഷീസ്. ഇറ്റ് ക്യാൻ ഫർദർ ഡിഫറൻഷിയേറ്റ് ദ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ദർ ലാക്ടോസ് മെറ്റബോളിസം. ദ ഫെർമെൻറ്റേഷൻ ഓഫ് ലാക്ടോസ് പ്രൊഡ്യൂസസ് ഓർഗാനിക് ആസിഡ്സ്, particularly lactic acid, which decreases the pH of the agar. Mekongi agar contains a pH indicator that turns pink under acidic conditions. Lactose fermenting gram negatives, lactose fermentatives will form pink colonies, while non-lactose fermentatives will form off-white opaque colonies. Key components of the Mekongi medium include crystal violet dye, bile salts, lactose, and neutral red pH indicator. ക്രിസ്റ്റൽ വയലറ്റ് ഡൈ ആൻഡ് ബൈൽ സോൾസ് ഹോൾഡ് ദ ഗ്രോത്ത് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. മെക്കോങ്കി അഗർ ഒരു ബാക്ടീരിയൽ കൾച്ചർ മീഡിയമാണ്. ഇറ്റ് ഇസ് നെയ്മഡ് ആഫ്റ്റർ ബാക്ടീരിയോളജിസ്റ്റ് ആൽഫ്രഡ് ടി മെക്കോങ്കി. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇസ് സെലക്റ്റീവ്. ഇത് സെലക്റ്റീവ് ആണ് ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് അഗർ ദാറ്റ് ഓൺലി ഗ്രോസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ സ്പീഷീസ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, ഇപ്പം തന്നെ പഠിച്ചു പോവാ. മെക്കോങ്കി അഗർ ഒരു സെലക്റ്റീവ് അഗാർ, മെക്കോങ്കി അഗർ എന്ന് പറയുന്ന ഒരു സെലക്റ്റീവ് മീഡിയമാണ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് അഗാർ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ സ്പീഷീസിൻ്റെ ഗ്രോത്ത് മാത്രമേ അലോവ് ചെയ്യുള്ളൂ. മെക്കോങ്കി മീഡിയത്തിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിന് വളരാൻ സാധിക്കില്ല. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. അതെങ്ങനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളത് വരുന്ന പോയിന്റ്സിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ ഫർദർ ഡിഫറൻഷിയേറ്റ് ദ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദ ലാക്ടോസ് മെറ്റബോളിസം. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഫറൻഷിയേറ്റിംഗ് അഗാർ മീഡിയമാണ്. എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് എന്ന് വെച്ചാൽ, ലാക്ടോസ് മെറ്റബോളിസത്തിന്റെ ബേസിൽ ലാക്ടോസ് ഫെർമെന്റേഴ്സ്, നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് എന്നും കൂടി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദ ഫെർമെന്റേഷൻ ഓഫ് ലാക്ടോസ് പ്രൊഡ്യൂസസ് ഓർഗാനിക് ആസിഡ്സ്, പെർട്ടിക്കുലർലി ലാക്ടിക് ആസിഡ്, വിച്ച് ഡിക്രീസസ് ദ pH ഓഫ് ദി അഗാർ. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ സമയത്ത് ലാക്ടോസ് ഓർഗാനിക് ആസിഡായ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലാക്ടിക് ആസിഡ് മെക്കോങ്കി മീഡിയത്തിലുള്ള അല്ലെങ്കിൽ മെക്കോങ്കി അഗറിലുള്ള pHനെ ഡിക്രീസ് ചെയ്യും.
ഈ മെക്കോങ്കി അഗറിൽ ഒരു പി എച്ച് ഇൻഡിക്കേറ്റർ ഉണ്ട്. മെക്കോങ്കി അഗർ കണ്ടെയ്ൻസ് എ പി എച്ച് ഇൻഡിക്കേറ്റർ ദാറ്റ് ടേൺസ് പിങ്ക് അണ്ടർ അസിഡിക് കണ്ടീഷൻസ്. ഐഡന്റിഫൈ ചെയ്യാൻ തന്നിരിക്കുന്ന മെഴുത്തിൽ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ഉണ്ടെങ്കിൽ ദേ വിൽ ഫോം പിങ്ക് കളർ കോളനീസ്. വൈൽ നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ്, അതിൽ നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആണെങ്കിൽ ദേ വിൽ ഫോം ഓഫ് വൈറ്റ് ഒപ്പേക് കോളനീസ്. ഇങ്ങനെയാണ് മെക്കോങ്കി മീഡിയത്തിൽ ലാക്ടോസ് ഫെർമെന്റേഴ്സിനെയും നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കീ കമ്പണൻസ് ഓഫ് ദ മെക്കോങ്കി മീഡിയം: ക്രിസ്റ്റൽ വയലറ്റ് ഡൈ, ബൈ സോൾട്സ്, ലാക്ടോസ് ആൻഡ് ന്യൂട്രൽ റെഡ്. ന്യൂട്രൽ റെഡ് ഇസ് ദ പി എച്ച് ഇൻഡിക്കേറ്റർ. നെക്സ്റ്റ് പോയിന്റ്, ക്രിസ്റ്റൽ വയലറ്റ് ഡൈ ആൻഡ് ബൈൽ സോൾട്സ് ഹാൾട്ട് ദ ഗ്രോത്ത് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ക്രിസ്റ്റൽ വയലറ്റ് ഡൈയും ബൈൽ സോൾട്സും ആണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഹാൾട്ട് ചെയ്യുന്നത്. ഹാൾട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. നേരത്തെ നമ്മളൊരു പോയിന്റ് പഠിച്ചു, മെക്കോങ്കി മീഡിയം സെലക്റ്റീവ് മീഡിയം ആണ്. മെക്കോങ്കി മീഡിയത്തിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഗ്രോത്ത് അത് ഇൻഹിബിറ്റ് ചെയ്യും. എങ്ങനെയാണ് മെക്കോങ്കി മീഡിയം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ആൻസർ ഇപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കാരണം മെക്കസ്റ്റൽ വയൽഡ് ഡൈയും ബൈൽ സോൾട്സും ആണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള മെക്കോങ്കി അഗറിൻ്റെ എക്സ്പ്ലനേഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇംവിക് റിയാക്ഷൻ ടെസ്റ്റ്? ഓപ്ഷൻസ്: നൈട്രേറ്റ് ടെസ്റ്റ്, സിട്രേറ്റ് ടെസ്റ്റ്, കൊയാഗുലേസ് ടെസ്റ്റ്, കാറ്റലേസ് ടെസ്റ്റ്. ആൻസർ: സിട്രേറ്റ് ടെസ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇംവിക് റിയാക്ഷൻ ടെസ്റ്റ്? സിട്രേറ്റ് ടെസ്റ്റ്. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ഇംവിക് റിയാക്ഷൻസ് ആർ എ സെറ്റ് ഓഫ് ഫോർ റിയാക്ഷൻസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബാക്ടീരിയ ഫ്രം ദ എൻറ്ററോ ബാക്ടീരിയസ് എ ഫാമിലി. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫോർ റിയാക്ഷൻസ് ആണ്. എൻറ്ററോ ബാക്ടീരിയസ് എ ഫാമിലി ഐഡന്റിഫൈ ചെയ്യാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് ഇംവിക് റിയാക്ഷൻസ്. ഏതൊക്കെയാണ് ആ നാല് റിയാക്ഷൻസ് നോക്കാം. ഇൻഡോൾ ടെസ്റ്റ്, മീഥിയൽ റെഡ് ടെസ്റ്റ്, വോജസ് പ്രോസ്കോ ടെസ്റ്റ്, സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ്. അടുത്ത ചോദ്യം, ഇൻ ലീഷ്മാൻ സ്റ്റെയിനിങ് ഫിക്സേഷൻ ഈസ് ഡൺ ബൈ? ഓപ്ഷൻസ്: ഇയോസിൻ, മീഥിയൽ ആൽക്കഹോൾ, ഡിസ്റ്റിൽഡ് വാട്ടർ, അസെറ്റോൺ. ആൻസർ: മീഥിയൽ ആൽക്കഹോൾ. ഇൻ ലീഷ്മാൻ സ്റ്റെയിനിങ് ഫിക്സേഷൻ ഈസ് ഡൺ ബൈ മീഥിയൽ ആൽക്കഹോൾ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എൻറിച്ച്മെന്റ് മീഡിയ? ഓപ്ഷൻസ്: മെക്കോങ്കി അഗ, ന്യൂട്രിയന്റ് അഗ, ലെപ്റ്റോൺ വാട്ടർ, സെലനൈറ്റ് എഫ് ബ്രോത്ത്. ആൻസർ: സെലനൈറ്റ് എഫ് ബ്രോത്ത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എൻറിച്ച്മെന്റ് മീഡിയ? സെലനൈറ്റ് എഫ് ബ്രോത്ത്. എൻറിച്ച്മെന്റ് മീഡിയ ഉണ്ട്, എൻറിച്ച്ഡ് മീഡിയ ഉണ്ട്, കൺഫ്യൂസിംഗ് ആവരുത്. നമുക്ക് കൾച്ചറൽ മീഡിയത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ എൻറിച്ച്മെന്റ് മീഡിയ എന്താണ്, എൻറിച്ച്ഡ് മീഡിയ എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് അല്ലെങ്കിൽ അവിടെ ഡീറ്റെയിൽ നോട്ട്സ് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് മാത്രം നോക്കാം. എൻറിച്ച്മെന്റ് മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ ഇൻക്ലൂഡ് സെലനൈറ്റ് എഫ് ബ്രോത്ത്, ടെട്രാ തയോണൈറ്റ് ബ്രോത്ത്, ആൽക്ലൈൻ പെപ്റ്റോൺ വാട്ടർ. എൻറിച്ച്ഡ് മീഡിയ ഇൻക്ലൂഡ് ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, ലോഫ്ലേഡ് സെറം, മെക്കോങ്കി അഗാർ, ലോവൻസ്റ്റെയിൻ, ജെൻസൻ മീഡിയ. യു ആർ സപ്പോർട്ട് ഈസ് ആർ സ്ട്രെങ്ത്. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസാണ് നിങ്ങളുടെ ചാനലിൽ മുന്നോട്ടുള്ള പോസിറ്റീവ് ഇൻസ്പിറേഷൻ. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെയൊക്കെയാണ് മോഡിഫൈ ചെയ്യുന്നത് പറയുക. യു ആർ സപ്പോർട്ട് ഈസ് ആർ സ്ട്രെങ്ത്. സബ്സ്ക്രൈബ് ചാനൽ ഫോർ മോർ വീഡിയോസ്. അടുത്ത ചോദ്യം, റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയാസ് ആർ കോൾഡ്? ഓപ്ഷൻസ്: ബാസിലൈ, വിബ്രിയോസ്, ആക്ടിനോമൈസീറ്റ്സ്, കോക്കൈ. ആൻസർ: കോക്കൈ. റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയാസ് ആർ കോൾഡ് കോക്കൈ. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ബാക്ടീരിയ ആൻഡ് ദയർ ഷേപ്പ്: ബാസിലൈ റോഡ് ഷേപ്പ്, വിബ്രിയോ കോമ ഷേപ്ഡ്, ആക്ടിനോമൈസീറ്റ്സ് റോഡ് ഓർ കൊക്കോയിഡ് ഷേപ്പ്, കോക്കൈ റൗണ്ട് ഓർ സ്പിറിക്കൽ ഷേപ്പ്. അടുത്ത ചോദ്യം, സോൾട്ടിഫൈയിങ് ഏജന്റ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് സോളിഡ് കൾച്ചർ മീഡിയ ഈസ്? ഓപ്ഷൻസ്: ഡി പി എക്സ്, മീറ്റ് എക്സ്ട്രാക്ട്, അഗർ, പെപ്റ്റോൺ. ആൻസർ: അഗർ. ഇവിടെ ഓപ്ഷൻ സി അഗർ എന്നാണ്, അത് ഓപ്ഷനിലെ മിസ്റ്റേക്ക് ആണ്. അഗറിൽ എ ജി ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, എ ജി എ ആർ ആണ്, അഗർ ആണ്. സോൾട്ടിഫൈയിങ് ഏജന്റ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് സോളിഡ് കൾച്ചർ മീഡിയ ഈസ് അഗർ. അടുത്ത ചോദ്യം, സ്റ്റെയിനിങ് മെത്തേഡ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിംഗ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓപ്ഷൻസ്: ലീഷ്മാൻ സ്റ്റെയിനിങ്, സീൽ നീൽസൺ സ്റ്റെയിനിങ്, സിമ്പിൾ സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിനിങ്. ആൻസർ: സീൽ നീൽസൺ സ്റ്റെയിനിങ്. എക്സ്ട്രാ പോയിന്റ് നോക്കാം. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ സീൽ നീൽസൺ സ്റ്റെയിൻ. ദ സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് ട്യൂബർകുലോസിസ്. ഇതാണത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ അവർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.